ആണവായുധം എന്ന് കേട്ടാൽ തന്നെ പേടിയാകും. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏറ്റവും ഭയക്കുന്നതും അത് തന്നെയാണ്. അറ്റകൈക്ക് ഏത് രാജ്യമാകും ആണവായുധം പ്രയോഗിക്കുകയെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. വെടിക്കോപ്പുകൾ നിർമ്മിച്ചു കൂട്ടാൻ പരസ്പരം മത്സരിക്കുന്ന രാഷ്ട്രങ്ങളുടെ പക്കൽ എന്തൊക്കെയുണ്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് സാങ്കേതിക വിദ്യയിലും ആയുധ മികവിലും രാഷ്ട്രങ്ങൾ ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ യുദ്ധങ്ങൾക്ക് കോപ്പുകൂട്ടുമ്പോൾ എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യം ഇറാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കുമോ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പ്രയോഗിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എത്രത്തോളം ഉണ്ടാകുമെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. ഇതിനെക്കുറിച്ച് പറയാൻ കാരണം, ഇപ്പോൾ അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട യു എസുമായി ചർച്ചകൾക്ക് സന്നദ്ധമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ശത്രുവുമായുള്ള ചർച്ചകൾക്ക് പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയാന്റെ സർക്കാർ തടസ്സമല്ലെന്ന് ചൊവ്വാഴ്ച ഖമേനി പറഞ്ഞു. ചർച്ചകൾ നടക്കുന്നുവെങ്കിലും അമേരിക്കയെ അമിതമായി വിശ്വസിക്കരുതേയെന്നും ജാഗ്രത പാലിക്കണമെന്നും പെസഷ്കിയാൻ സർക്കാരിന് മുന്നറിയിപ്പും നൽകി. സാമ്പത്തിക ഉപരോധം നീക്കുന്നതിന് പകരമായി ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുമെന്ന് 2015 കരാറിൽ ഇറാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ 2018 യു എസ് പിന്മാറിയതോടെ ആ കരാർ പൊളിയുകയായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ശത്രു രാജ്യത്തെ ഇങ്ങനെ ഈ സമയത്ത് തന്നെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലോകം മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം, ഇബ്രാഹിം റൈസിയുടെ മരണശേഷം ഏറ്റവും മുൻപിൽ യുദ്ധം പ്രഖ്യാപിച്ചു നിൽക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശവും മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് പിന്നിൽ എന്തെങ്കിലും തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും സംശയിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇതുവരെ ആയിട്ടും ഈ ക്ഷണത്തെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല. എന്തായിരിക്കും അമേരിക്കയുടെ തീരുമാനം എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയാണെങ്കിൽ നിരന്തരം ഇസ്രയേലിലേക്ക് ബില്യൺ കണക്കിന് ആയുധങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത്. അതും ശത്രു രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കാൻ. റഷ്യയെ തീർക്കാൻ ഉക്രൈനും നൽകുന്നുണ്ട് അമേരിക്ക ആയുധം. അതുകൊണ്ട് അമേരിക്ക ഒരു ചർച്ചയ്ക്കായി പോകുമോ എന്നുള്ളത് സംശയമാണ്. ഇനി ഇറാനിലേക്ക് വരികയാണെങ്കിൽ, ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാനുള്ള സാധ്യത കൽപ്പിച്ചിരുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ലോകരാജ്യങ്ങളുമായുള്ള ആണവ ചർച്ചകളിൽ ശക്തമായി മുന്നോട്ടു പോയ നേതാവാണ്. അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഓർമ്മ നിലനിർത്താൻ ഇറാൻ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആണവായുധം തന്നെ പ്രയോഗിച്ചേക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ലോകം രണ്ടു തട്ടിലാവുകയും മൂന്നാം ലോക മഹായുദ്ധത്തിന് കാലതാമസമില്ലെന്നുമാണ് വിലയിരുത്തൽ. ആണവ കാര്യങ്ങളിൽ ഇബ്രാഹിം റൈസി പുലർത്തിയ കടുത്ത നിലപാട് വലിയ യു എസ് ഉപരോധത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു.